പ്രിയ പ്രേക്ഷകർക്കും ജോസ്കോ ബെറ്റർ ലൈഫിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജോസ്കോ ബെറ്റർ ലൈഫിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥി ആരാന്ന് അറിയണ്ടേ? ബെറ്റർ ലൈഫിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. കേരളത്തിലെ പ്രശസ്ത ഡയബറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടായ എറണാകുളം സിൽവർ ലൈൻ ഡയബറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറും പ്രശസ്ത എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ ടോം ബാബുവാണ്. ഡോക്ടറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. സിൽവർ ലൈൻ ഹോസ്പിറ്റലിനെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡയബറ്റിക് സെൻറ്റർ മറ്റുള്ള ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കുന്നത്? ഇപ്പം എൻ്റെ അറിവിൽ കേരളത്തിൽ തന്നെ ഡയബറ്റീസിന് മാത്രമായിട്ടുള്ള ആശുപത്രി എന്ന് പറയുന്നത് ഇപ്പം അതിൽ ഒന്നായിരിക്കും സിൽവർ ലൈൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എനിക്ക് അറിയാവുന്ന ആശുപത്രികളിൽ ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രമുള്ള ആശുപത്രി എനിക്ക് തോന്നുന്നത് സിൽവർ ലൈൻ മാത്രമായിട്ട് ആണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് കയറി വന്നത്. സിൽവർ ലൈൻ ഹോസ്പിറ്റലിൽ നമ്മൾ ഇത് മാത്രം ചികിത്സിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം ഒരു പ്രമേഹ രോഗിക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഉദാഹരണത്തിന് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാ പേഷ്യൻറ്റിനും വെയ്റ്റ് ഞങ്ങൾ മസ്റ്റായിട്ട് എടുക്കും. വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊക്കളിൽ വെച്ചുള്ള ആളുടെ മറ്റേ വണ്ണം ഇൻക്ലൂഡിങ് ഹിപ്പിൻ്റെ വണ്ണം വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് കയറി നമുക്ക് ഇൻ്റർവീൻ ചെയ്യാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഇപ്പം ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടീം തന്നെയുണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം ഡയബറ്റീസ് ചികിത്സ വെറും ഒരു മരുന്ന് എഴുതി കൊടുക്കൽ മാത്രമല്ല, അത് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മരുന്ന് എഴുതി കൊടുക്കുക ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അതെല്ലാ ഇപ്പം ഒരു പേഷ്യൻ്റ് മറ്റേ ഞങ്ങളുടെ സെക്യൂരിറ്റി തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വന്ന എല്ലാവർക്കും ഈ പേഷ്യൻ്റായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈ എൻറ്റയർ പ്രോസസ്സ് മനസ്സിലാക്കിയിരിക്കണം. ഇൻ ദ സെൻസ് ഉദാഹരണത്തിന് വെറും വയറ്റിലാണോ പേഷ്യൻ്റ് വന്നേക്കണേ, അപ്പോൾ വെറും വയറ്റിലാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ ഉടനെ ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് നമ്മൾ ബാക്കിയുള്ള ഇതിലേക്ക് വരികയും, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഈ പേഷ്യൻ്റ് ഏതൊരു അവസ്ഥയിലാണെന്ന് അവർ ബോധർ ചെയ്യില്ല. പേഷ്യൻ്റ് അവിടെ ചിലപ്പം ഒരു വെറും വയറ്റിൽ കുറേ നേരം, ഇപ്പം പ്രമേഹ രോഗിയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഓരോ മറ്റേ ഇപ്പോൾ ഉദാഹരണത്തിന് ടൈപ്പ് 1 ആണ് അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ഒരു മദർ ജസ്റ്റേഷൻ ഡയബറ്റീസ് ആയിട്ട് വരുന്ന പേഷ്യൻ്റ് ആണ്, അപ്പോൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ എല്ലാ ടീമിനും അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ്. വേറെസ് ഞാൻ പറയുന്നുണ്ടായി ഒരു ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഈ ഇതുപോലെ ട്രെയിനിങ് കൊടുക്കാൻ വളരെ പാടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് ഇതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യും. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതും മാധ്യമങ്ങളിൽ കൂടി വരുന്നതുമായ ഒരു വാക്കാണ് ഡയബസിറ്റി എന്ന് പറഞ്ഞത്. എന്താണ് ഡോക്ടറെ ഈ ഡയബസിറ്റി എന്ന് പറഞ്ഞാൽ? ഇപ്പം ഡയബസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എളുപ്പത്തിൽ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേമാണ്. ഇപ്പം ഇപ്പോൾ ഒരു സാധാരണ ഒരു ആൾ പേഷ്യൻ്റ് ആവണമെന്നില്ല, പേഷ്യൻ്റ് റിലേറ്റീവ് ആയാലും ശരി, അവർ വരുമ്പം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന, ബിക്കോസ് എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് എന്താണെന്ന്, എല്ലാവർക്കും അറിയാം ഒബീസിറ്റി എന്താണെന്ന്, ഞാൻ എല്ലാവർക്കും അറിയാം അമിതവണ്ണം മൂലം വരുന്ന ഒരു അസുഖം ലൈഫ് സ്റ്റൈൽ ഡിസീസാണല്ലോ ഡയബറ്റീസ്. അപ്പം ഒരു വലിയൊരു ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒബീസിറ്റിയാണ്. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നോക്കുവാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ കണക്കുകൾ നോക്കുവാണെങ്കിൽ ഏകദേശം 70-80% പ്രമേഹ രോഗികൾ അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു 30 അല്ലെങ്കിൽ 33 മുകളിലാണ്. അപ്പം അങ്ങനെ വരുമ്പം ഇത് തമ്മിലുള്ള വളരെ സ്ട്രോങ് അസോസിയേഷൻ ഉണ്ടെന്ന് നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നിത് പൊതുജനത്തിൽ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് നമ്മൾ ഡയബസിറ്റി എന്ന് പറയുമ്പം പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അപ്പം നമ്മൾ കൗൺസിൽ ചെയ്യുമ്പം നമ്മൾ ഇപ്പം പ്രമേഹ രോഗിയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജനറൽ ചെക്കപ്പായിട്ട് വന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഇത് സീ നിങ്ങളുടെ BMI ഒരു 33 കൂടുതലുണ്ട് അല്ലെങ്കിൽ 30 കൂടുതലുണ്ട് അല്ലെങ്കിൽ ഈവൻ 25 മുകളിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള റിസ്ക് 2-4 മടങ്ങ് കൂടുതലായി. പലരും കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടായതുമായ ഒരു കാര്യമാണ് ഒബീസിറ്റി എന്ന് പറയുന്നത് അല്ലെ, അമിതവണ്ണം. ഈ അമിതവണ്ണത്തിന് എന്തെങ്കിലും തരം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറോ ഡോക്ടറുടെ സ്ഥാപനത്തിലോ ചെയ്യുന്നുണ്ടോ?
വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗേഴ്സ് ആയിട്ട് വണ്ണമുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഈ പേഷ്യൻസിൽ നമ്മൾ എന്താ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തോരം ഇൻസുലിൻ കൂട്ടി കൊണ്ടുപോയാലും അത് ഷുഗർ കൺട്രോൾഡ് അല്ല, പിന്നെയും 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 തെറിച്ചു പോവും. എന്താണെന്ന് വെച്ചാൽ അവരും ഫ്രസ്ട്രേറ്റഡ് ആയി പോവും. എന്തോരം ഇൻസുലിൻ കൂട്ടിയാലും അവർ ഷുഗർ കൺട്രോൾ ആവണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻസുലിൻ പമ്പിൽ ഫിറ്റ് ചെയ്യും ഇവരെ. അപ്പം 200-300 യൂണിറ്റൊക്കെ വന്ന വേണ്ടി വന്ന ആൾക്കാർക്ക് വെറും 10-20-30 യൂണിറ്റൊക്കെ മതി, അതിൽ പോവാം. അപ്പോൾ അവർക്ക് വെയിറ്റ് ലോസും വളരെയധികം വരും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. എന്താണ് ഈ പമ്പിനെ കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇപ്പം വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹ രോഗികൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇപ്പം കുറച്ച് മുമ്പേ ഞാൻ സൂചിപ്പിച്ചു, എന്തോരം ഇൻസുലിൻ കൂട്ടിയാലും അവർക്കത് ഒന്നും ആവണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് ഷുഗർ പിന്നെയും പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പേഷ്യൻസ് വളരെയധികം ബെനിഫിറ്റ് ചെയ്യും. പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ മദേഴ്സ്, ഈ ഗർഭിണികളായുള്ള അമ്മമാർക്ക് അത് വളരെയധികം കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങൾ സിൽവർ ലൈനിൽ ചെയ്ത ഒരു പഠനത്തിൽ ഓൾമോസ്റ്റ് 14-16% ഇപ്പോഴത്തെ അമ്മമാർക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് കാണുന്നുണ്ട്. അപ്പം ആൻഡ് ഈ 16% ഇടയിൽ ചില ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് മദേഴ്സ് പിന്നെയും പിന്നെയും അബോർട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഇവർക്ക് ഈ മൊത്തം ഫാമിലിയിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 3-4 ചേട്ടനനിയന്മാരുണ്ട്, ആർക്കും മക്കളില്ല. ആൻഡ് ഒരു ഇതിലെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാര്യ 12 പ്രാവശ്യം ഗർഭിണിയായി, പക്ഷേ 12 പ്രാവശ്യം അബോർട്ട് ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് മൂലം അബോർട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇൻസുലിൻ പമ്പ് ഫിറ്റ് ചെയ്തു, വളരെ കറക്റ്റായിട്ടുള്ള ഷുഗർ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്തു, അവർക്ക് കൺസീവ് ചെയ്യാറായി, അവർക്ക് കുട്ടിയുണ്ടായി. പല ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും പല ഫിസിഷ്യൻസൊക്കെ ഈ വണ്ണം കുറയാൻ വേണ്ടി മെറ്റ്ഫോമിൻ എന്നൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യഫലങ്ങളുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമായിരുന്നു അത്. ബിക്കോസ് മെറ്റ്ഫോമിൻ നമ്മൾ പറയുക ഒരു വെയ്റ്റ് ഫ്രണ്ട്ലി, ഈ പണ്ട് മുതലേ നമ്മൾ വളരെ ചീപ്പായിട്ട് വളരെ നിസ്സാര പൈസയേ ഉള്ളൂ ഈ മരുന്നുകൾക്കൊക്കെ. അപ്പം പക്ഷേ നമ്മൾ കണ്ടു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേഷ്യൻസ് ഈ മരുന്നിൽ ഈവൻ 5-7 kg വരെ മറ്റേ പോയതായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു വരുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏതൊരു പ്രമേയ രോഗി വന്നാലും ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഡയബറ്റീസ് അല്ലാത്ത രോഗികൾക്ക് വണ്ണം കുറയ്ക്കാൻ ഏതെങ്കിലും പുതിയ മരുന്നുകൾ ഉണ്ടോ എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ഓർലിസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് കൊഴുപ്പ് അബ്സോർപ്ഷൻ തീർച്ചയായിട്ടും കുറയ്ക്കും, പക്ഷേ അത് ഒരു 30% കൊഴുപ്പ് അത് പ്രിവെൻറ്റ് ചെയ്യുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് എവിടെയാണ് ആ മരുന്ന്, നല്ല മരുന്നാണ്, പക്ഷേ അത് പ്രോബ്ലം എവിടെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്യാസ്ട്രിക് ഇൻടോളറൻസ് ഉണ്ടാക്കും. ബിക്കോസ് ഗ്യാസ് ഫോം ചെയ്യിപ്പിക്കും, ഓയിലി ഒരു ഒരു ഇത് വരും, അവരുടെ അണ്ടർഗാർമെൻറ്റ്സ് അടിവസ്ത്രങ്ങൾ സോയിൽഡ് ആവും, വെറ്റാവും, അവർക്ക് ചിലപ്പോൾ ഫീക്കൽ ഇൻകോണ്ടിനൻസ് ഒക്കെ വരും. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അല്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേറെ നിവൃത്തിയില്ല, പക്ഷേ നമുക്കൊരു 5-6 kg എങ്ങനെയെങ്കിലും ഒരു പേഷ്യൻറ്റിനെ കുറച്ച് എടുപ്പിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും, ഇങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാവും. ഈ ബാരിയാട്രിക് സർജറി ഒരു വളർന്നു വരുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഡോക്ടറുടെ സെൻറ്ററിൽ ഈ വണ്ണം കുറയ്ക്കാനുള്ള സർജറി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പല കണ്ടുപിടുത്തങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിട്ട് നമ്മൾ കാണുന്നത് ബേറിയാട്രിക് മെറ്റബോളിക് സർജറി എന്ന് പറഞ്ഞൊരു കണ്ടുപിടുത്തമാണ്. ബിക്കോസ് ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ ഇത് വളരെ പോപ്പുലറായിട്ട് വന്ന ഒരു സർജറിയാണ്. അപ്പോൾ ഈ സർജറിക്ക് പല പേരുകളുണ്ട്. നമ്മൾ മെറ്റബോളിക് സർജറി എന്ന് വിളിക്കും, ബേറിയാട്രിക് സർജറി എന്ന് വിളിക്കും. അപ്പം ഇതൊക്കെ വളരെ യുനോ മീനിങ് ഫുള്ളായിട്ടുള്ള ടേംസാണ്. ഇപ്പോൾ മെറ്റബോളിക് സർജറി എന്ന് വിളിക്കുന്നത് തന്നെ എന്താണ്, ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇതൊക്കെ മെറ്റബോളിക് ഡിസീസാണ്. അപ്പോൾ ഈ ശസ്ത്രക്രിയ വഴി ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ നമുക്കത് റെമിഷനിലേക്ക് ഇൻ ദ സെൻസ് കുറച്ച് നാളത്തേക്ക് ക്യൂർ ചെയ്ത് വെക്കാനും പറ്റും. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകർക്കായി ഈ ഡയബറ്റിസ് എന്നുള്ള ഒരു പുതിയൊരു കൺസെപ്റ്റിനെ കുറിച്ചും അമിതവണ്ണം കുറയ്ക്കാനുള്ള സർജിക്കൽ ചികിത്സയെക്കുറിച്ചും എല്ലാം വളരെ പ്രയോജനകരമായ ഇൻഫർമേഷൻ പേഷ്യൻസിന് നൽകിയതിന് വളരെ വളരെ നന്ദി.